സൂര്യക്ക് നിന്നോട് ഇപ്പോഴും അതൃപ്തിയാണല്ലേ? ഏയ്, അച്ഛൻ അങ്ങനെയൊന്നുമില്ല. എന്നാ അങ്ങനെ ഉണ്ട്. അല്ല, ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്ന് നീ മാത്രം എന്താ വക്കീൽ കുപ്പായി ഇടാൻ വന്നത്? നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ ചോദിച്ച, അബിയും അമലും MBA-ക്കാരല്ലേ എന്ന്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ, ബിസിനസ് അമലിന്റെ കൈപ്പിടിയിലായി, വീടും മറ്റു കാര്യങ്ങളും നോക്കുന്നത് അബിയും. ഈ രണ്ട് മക്കളോട് മാത്രമേ സൂര്യനാരായണന് താല്പര്യമുള്ളൂ. നീ ഇങ്ങനെ കുടുംബത്തിലെ വിവേചനം അറിയാതെ നിയമപുസ്തകവും നോക്കിയിരുന്ന് ജന്മം തീർക്കും. എടാ, നിനക്ക് കൂടി അവകാശപ്പെട്ടതൊക്കെ മറ്റു മക്കൾ കൊണ്ടുപോകും. എടാ, നിനക്ക് കൂടി അവകാശപ്പെട്ടതൊക്കെ മറ്റു മക്കൾ കൊണ്ടുപോകും. ഞാൻ പറയുന്നതിൽ സത്യമില്ലേ? അതൊക്കെ നോക്കി നടത്താനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? എടാ, നോട്ടക്കാരൻ ഉടമയായാലോ? ഞാനിത് പറയുന്നത് നിന്റെ സ്വത്തുക്കൾ കൊണ്ട് എന്റെ മോൾക്ക് ജീവിക്കാൻ വേണ്ടി ഒന്നല്ല. മൂന്ന് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഞാനും എന്റെ അച്ഛനും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടറ. ഒടുവില് അതിന്റെ പങ്ക് പറ്റി കുടുംബം നോക്കേണ്ട ഗതികേട് നിനക്ക് വരരുത് കേട്ടോ. എന്നെ കേസിൽ തോപ്പിക്കാൻ ശ്രമിച്ചത് നിന്റെ ഏട്ടൻ തന്നെയാ. ആ ഒരൊറ്റ കാര്യത്തില് നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ച് തരാൻ പാടില്ലാത്ത. തമ്പി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ സത്യമാ. നിന്റെ അച്ഛൻ അത്ര നല്ല സത്യസന്ധനൊന്നല്ല. തമ്പി ജയിലിൽ പോയപ്പോ ബിസിനസ് നിന്റെ അച്ഛന്റെ കയ്യിലായതാണല്ലോ. തമ്പിയും വക്കീലും നമ്മൾ എന്തോ കൂട്ടുകെട്ടി തുടങ്ങിക്കഴിഞ്ഞു. ഇടാ, നിന്നെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ അബിക്ക് പങ്കുണ്ടെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലെങ്കിലും നീയുള്ള സ്ഥലം ഇത്ര കൃത്യമായിട്ട് അബി എങ്ങനെ അറിഞ്ഞു? നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കടാ. കാര്യങ്ങൾ അബിയുടെ കൈവിടുന്ന നിലയിൽ കൊണ്ടെത്തിച്ച ഞാനാ. അത് വല്ലതും നിനക്കറിയാമോ? എന്റെ മോളൊരു പൊട്ടിയാ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിന്റെ വലയിൽ അവള് വന്ന് പെട്ടതാ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് കിട്ടാൻ കഴിയുന്നതൊക്കെ നേടിയെടുക്കാൻ നോക്കണം, അല്ലെങ്കിലേ നീ ഒരു പമ്പര വിഡ്ഢിയാകും. കഷ്ടം. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ ഇറങ്ങിയ മണ്ടം വക്കീൽ.